എന്റെ മാൻ കൊടുത്താ ഉസ്താദ് മറന്നിക്കണോ? ഉസ്താദ് ചെലപ്പോ മറന്നിട്ടുണ്ടാവും. അടിപൊളി. ഇപ്പൊ തുറക്കൂട്ടോ. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. എന്തൊക്കെയാണ് സുഖല്ല എല്ലാവർക്കും. അപ്പം നമ്മളെ മിക്കുന്ന നോലുമ്പാട്ടോ അതിൻ്റെ പിരാന്താണ് ആ കാണട്ടോ. ഓരോന്ന് കാട്ടിക്കൂട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് എല്ലാവർക്കും ഇതൊക്കെ തന്നെയാവില്ല. അന്ന് എന്തായാലും കടി ഇതൊക്കെ തന്നെയാവും. പിന്നെ നമ്മളെ പത്തിരി നെയ്സ് പത്തിരി, ഈ ഒരു പത്തിരി എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാക്കണതല്ലേ അല്ലേ. ഈ മലപ്പുറം കോഴിക്കോടൊക്കെ സ്ഥലത്ത് സ്ഥിരമായിട്ട് ഉണ്ടാക്കണതാണെന്ന് തോന്നുന്നു. മലപ്പുറത്ത് എന്തായാലും ഈ ഒരു പത്തിരി ഒഴിവാക്കിയിട്ടുള്ളൊരു നോമ്പ് ഉണ്ടാവില്ല കേട്ടോ. എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ ഒരു സംഭവം. പിന്നെ ചില സ്ഥലത്ത് ദൂരസ്ഥലത്തൊക്കെ ചെന്നാൽ കാണാൻ കട്ടിയിലുള്ള പത്തിരിയൊക്കെ ആവും. പക്ഷെ ഇവിടെ നമ്മളെ മലപ്പുറത്ത് ഇങ്ങനെ പരത്തുന്ന പത്തിരി കേട്ടോ അധികം ഉള്ളത്. ഇത്ര സമയായിട്ട് ഞാൻ ആകെ ഒരു മണിക്കൂറുണ്ട്. ഞാൻ ഉച്ചയോടെ വരണം. പോടി അവിടുന്ന് അഞ്ചുമണിയായില്ലേ? അഞ്ചുമണിയായില്ലേ? അഞ്ചുമണിയായി. അവിടെ നിക്ക്, ആറു മണിക്ക് വാങ്ങും. ഞാൻ വെള്ളം കുടിച്ച റിഷ്മ അതില് കളിക്കല്ലേ. കളിച്ചാണെങ്കിൽ നോമ്പ് കുറിച്ചേ. എന്തിനാ നോറ്റ്? എനിക്ക് വിശക്കുണ്ട്. ഞാൻ വെള്ളം കുടിച്ചടങ്ങിക്ക് അടങ്ങിക്ക് ക്ലാസ് കളച്ച കൊറച്ചേരം കൂടി ഉള്ളു. ഇനി കൊറച്ചേരം കൂടി ഉള്ളു. അടങ്ങിക്കേ. എനിക്ക് സഹിച്ചോ? എനിക്ക് സഹിക്കണം. എനിക്ക് എന്തല്ലെങ്കിൽ സഹിച്ചാ പറ്റില്ല. എന്നോട് ഉച്ചക്ക് പറഞ്ഞതല്ലേ. ഞാനിപ്പഴാ മനസ്സിലായി. അയ്യേ, ഇവളോട് ഞാൻ മുമ്പ് നോമ്പിനെനിക്ക് വായക്കൊക്കെ ഉണ്ടാക്കി തരുമ്പല്ലേ. ഞാൻ നിങ്ങളെ മുമ്പ് വെച്ച് തിന്നൂലേ. അപ്പൊ അല്ലെ നിങ്ങൾക്ക് ഇല്ല കെട്ടിയാളൊക്കെ ഇപ്പഴാ മനസ്സിലായേ. പത്തിരിക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഇറച്ചിക്കറി, ഇറച്ചി എന്ന് വെച്ചാൽ ബീഫ് അധികം ഇഷ്ടമല്ല മക്കൾക്കൊന്നും. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ്റെ കഷ്ണം, പിന്നെ തേങ്ങ, ഉള്ളി, തക്കാളിയൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ വെക്കണ പോലെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ നോമ്പിനിട്ട വീഡിയോയിലും പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളെ നാട്ടിലുള്ളത് മാത്രമാണ് എല്ലാവരും ഉണ്ടാക്കുക എന്നല്ലേ. എന്തെല്ലാം വെറൈറ്റി സംഭവങ്ങളാണ് നോമ്പിന് ഓരോരുത്തരും ഉണ്ടാക്കുക എന്നറിയോ. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഞാൻ കഴിഞ്ഞ നോമ്പിനും പറഞ്ഞതാവും. ഒരു സ്ഥലത്ത്, അതായത് കോഴിക്കോട് ഭാഗത്തൊക്കെ പത്തിരിക്ക് ഉണ്ടാക്കുന്ന കറി മുരിങ്ങാക്കറി കേട്ടോ, അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യല്. അപ്പോൾ നമ്മൾ പത്തിരി പിന്നെ പരത്തണതിന് മുമ്പന്നെ കട്ലറ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ഒക്കെ കിഴങ്ങ് പുഴുങ്ങി വെച്ചാൽ മതി, അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കിഴങ്ങ് പുഴുങ്ങിയതും നമ്മളാ മസാലക്കൂട്ട് ഉണ്ടാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ചിക്കനും ബീഫും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് കൂടെയൊക്കെ പത്തിരിക്ക് ഉണ്ടാക്കുന്ന നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമല്ലോ ഇവിടെ പത്തിരിയും കോഴിക്കറി കേട്ടോ. മലപ്പുറത്തൊക്കെ അധികം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അത്രേ മുരിങ്ങി പത്തിരി. എങ്ങനെയാണ് അത് എനിക്കറിയില്ല. ഇത് അന്ന് കുറേ കമൻറ്റ് വന്നിരുന്നു കേട്ടോ, ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് കഴിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. വെച്ച് കഴിക്കാനുള്ളൊരു ധൈര്യമല്ല, പത്തിരി ഉണ്ടാക്കിയിട്ട് എനിക്ക് മുരിങ്ങാക്കറി ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ധൈര്യമല്ല. എവിടുന്നേലും കിട്ടിയെന്ന് കഴിച്ചു നോക്കിയെന്നു. അപ്പോൾ നമുക്ക് ഹെൽപ്പർ വന്നിരിക്കണം കേട്ടോ, മിഞ്ചുവാണ്. ഇപ്പോൾ കുറേ സമയമായിട്ടോ, കാരണം ഇന്ന് തുടങ്ങാൻ തന്നെ കുറച്ച് വൈകി. പിന്നെ ഫസ്റ്റിലാകുമ്പോൾ ആകെ ഒരു തപ്പിത്തടച്ചിലാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പത്തിരിയൊക്കെ ഒരുവിധം എല്ലാം പരത്തി കഴിഞ്ഞ് ലാസ്റ്റത്തെ പത്തിരി കേട്ടോ. അപ്പോൾ ഈ പരത്തുന്നത് ചുരുന്നതും ഇതൊക്കെ അടുപ്പത്താണ് ഉണ്ടാക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ അടുപ്പത്ത് തന്നെ നമ്മൾ തേങ്ങ വറുക്കുകയാണ് കറിക്കുള്ളത്. വറുത്തരച്ച കറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് വറുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ അടുപ്പത്ത് അപ്പേക്ക് കട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ഗ്യാസും അപ്പേക്ക് കട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഒരേ സമയത്തിന് മൂന്നാല് അടുപ്പത്ത് വെച്ചാൽ ഇതൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരത്തെ തുടങ്ങണം. ഇതിപ്പോൾ അങ്ങനെ തുടങ്ങിയതും ഇല്ല. ഇപ്പം നമ്മളെ കറിയൊക്കെ വെന്തു, ഇനി തേങ്ങ അരച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇപ്പൊ തുറക്കൂട്ടോ, പാൻ കൊടുക്കാൻ 5 മിനിറ്റ് ഉള്ളൂ. ഇത്രയും നേരം നിന്നില്ല. ഇനി നാളുണ്ടോ? തന്നെ. ഇപ്പൊ നമുക്ക് കറിയൊക്കെ തേങ്ങ അരച്ചൊഴിച്ച്
തൂമിച്ചാൽ മതി കേട്ടോ. ബാക്കി അതിൻ്റെ പണികളൊക്കെ തീർന്നു. അപ്പം എന്തായാലും തേങ്ങ അരച്ച് പൊയിച്ച് വെക്കപ്പേക്ക് മിക്കോട് ഭയങ്കര ശല്യ കേട്ടോ. കിങ്ങിണിയെ താത്താക്ക് നോക്കുമ്പോ അവശന്ന് ചത്തു. അവശന്ന് ചത്തോ? അനക്കെന്ത് സുഖ? അനക്ക് എന്ത് വേണോ എന്തെങ്കിലും തിന്നാലും നോമ്പൊന്നും വേണ്ടല്ല. നാളെ നോക്കണ്ടോ? ഞാൻ ഈ ജന്മത്തിൽ നോക്കൂല. അതേപോലെ നോച്ചിട്ടുണ്ടായത് അങ്ങനൊന്നും പറ്റൂല. നല്ല ഉഷാറായിരുന്നു. ഇപ്പൊ എന്താ? എല്ലാവരും ചോർന്നു. ചോർന്നോ? ഇപ്പൊ ഇരിക്കേ. ഞാൻ അറിയാതല്ലേ, ഞാൻ പ്രസ്കും പോലെ നിന്നിട്ടോ. അപ്പളെ പറഞ്ഞേടി തിന്നല്ലേടി എനിക്ക് നോമ്പല്ലേ എന്ന് പറഞ്ഞിട്ടോ. ഞാൻ വേഗം തുപ്പി. ഇനി വേഗം നടക്കേ. എന്തായാലും നോമ്പ് പറഞ്ഞല്ലോ. ഭാഗ്യം ബാങ്കൊടുക്കാനായി. ഇനി എനിക്ക് നാളെ മുതലൊക്കെ ദിവസം നോമ്പ് നോൽക്കുമ്പളേ ശീലാവും. അങ്ങനൊന്നും പറയാൻ പറ്റൂല. എന്താ നോൽക്കണം? കുട്ടിക്ക് വെള്ളൊക്കെ പറഞ്ഞു. വെള്ളം കുടിച്ചോ. വേഗം.